എനിക്കിപ്പോൾ കരയണോ അതോ സങ്കടപ്പെടണോ ഒന്നും അറിഞ്ഞൂടാ. കാരണം വണ്ടി രണ്ട് മൂന്ന് ദിവസമായി, വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടി വഴിയിലായി. നിങ്ങളെ കണ്ടില്ലേ വീഡിയോ? ഇപ്പം ഇന്നാണ് വെള്ളിയാഴ്ച രാത്രി വഴിയിലായതാണ്, ഓട്ടത്തിൻ്റെ ഇടയിൽ. ഇന്നാണ് ക്രെയിൻ സർവീസും കാര്യങ്ങളും വർക്ക്ഷോപ്പൊക്കെ തുറന്ന് തിങ്കളാഴ്ച ദിവസം, ഇപ്പോഴും വണ്ടി വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. നിങ്ങൾ കണ്ടില്ലേ എന്താണ് കംപ്ലൈൻ്റ് എന്ന് അറിയത്തില്ല. വണ്ടി ഇപ്പോൾ കയറ്റിയിരിക്കുന്നുള്ളൂ, നാളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന്. ബാക്കി അപ്ഡേറ്റ്സ് പറയാം. സംഭവം രാത്രി ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട് വന്ന്, വെഞ്ഞാറമ്മൂട് പോയിട്ട് വരുന്ന വഴിക്ക് രാത്രി 11:30 വണ്ടിയിൽ എന്തൊക്കെയോ കുരുങ്ങുന്ന പോലത്തെ സൗണ്ട് കേട്ട് വണ്ടി സ്റ്റോപ്പാവുകയാണ് ചെയ്തത്. ആദ്യം വിചാരിച്ച് ബെൽറ്റ് പൊട്ടിയതാണ്, കാരണം ബെൽറ്റ് മാറ്റിയിട്ട് അധികം നാളായില്ല. ഫാൻ ബെൽറ്റും എൻജിൻ ബെൽറ്റും ഒരുമിച്ചാണ് മാറിയത്. അപ്പം അങ്ങനെ പിന്നെ ആ വഴിയിൽ കസ്റ്റമറെ ഇറക്കി വേറെ യൂബർ വിളിച്ച് വിടുകയാണ് ചെയ്തത്. പിന്നെ രാത്രി 11 മണി ആയതുകൊണ്ട് വേറെ ക്രെയിൻ സർവീസ് ഒന്നും വന്നില്ല, വർക്ക്ഷോപ്പൊന്നും ഓപ്പണല്ല. അങ്ങനെ തിരിച്ച് അടുത്ത ദിവസം അനിയനെയൊക്കെ വിളിച്ച് വണ്ടി തള്ളി സർവീസ് റോഡിലാക്കി, നമ്മുടെ ഇൻഫോസിസിൻ്റെ അവിടെ തന്നെ ആക്കി. പിന്നീട് രണ്ട് ദിവസം, ശനിയാഴ്ച ഇല്ലായിരുന്നു, ഞായറാഴ്ച ഇല്ലായിരുന്നു, പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് ക്രെയിൻ സർവീസ് വന്ന്. അത് 2000 രൂപ കൊടുത്ത്, നമുക്കറിയാവുന്ന ഒരു വർക്ക്ഷോപ്പുണ്ട് ചാക്കിൽ, തമ്പീസ് ഓട്ടോ കയറിച്ച്, അവിടെയാണ് മിക്ക വണ്ടികളെല്ലാം ഞാൻ പണിയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഒരു 2 മാസം മുന്നേ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയപ്പം 10-35,000 രൂപയുടെ പണി വന്നു ഒരു ബൈക്കാരൻ കൊണ്ടിടിച്ചിട്ട്. അങ്ങനെ എല്ലാ സർവീസും ചെയ്ത് അതിനോട് പീരിയോഡിക് സർവീസും ചെയ്തതാണ്. ഓയിൽ മാറ്റിയിട്ട് ഇപ്പം 1500 കിലോമീറ്റർ ആയിട്ടുണ്ട് ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നോക്കാനില്ലെന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം വർക്ക്ഷോപ്പിലെത്തി, അതിൻ്റെ എൻജിൻ്റെ ഹെഡ് അയച്ചു. ഹെഡ് അയച്ചപ്പോൾ പിസ്റ്റൻ്റെ അവിടുത്തെ മുകളിലത്തെ ഇതെല്ലാം പൊട്ടി അകത്ത് കിടക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഏതാണ്ട് പണി ഫുള്ള് ഏകദേശം 10-60,000 രൂപ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ എന്തായാലും അത്രയും കാശൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടെ. പിന്നെ ഞാനത് ഈ വണ്ടി അങ്ങ് പൊളിക്കാനായിട്ട് ഒരാൾക്ക് കൊടുത്തു. ഇനി അടുത്ത് എന്താണെന്ന് ഒരു വഴിയില്ല, നോക്കണം. ലോണിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഒരു വണ്ടി ഇറക്കാൻ, ഒന്നും നടക്കുന്നില്ല. അപ്പം വഴിയെ ബാക്കിയുള്ള ഇത് പറയാം. ഇനി എന്തെങ്കിലും